അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് പുതുതലമുറയെ അക്ഷരലോകത്തേക്ക് വഴി നടത്തുന്ന ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ശങ്കരമംഗലത്തു നിന്നും ജൂലൈ 1 മുതൽ പട്ടാമ്പിയുടെ ഹൃദയത്തിലേക്ക്. പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുക്കുന്ന നടപടികൾക്കെതിരെ പട്ടികജാതി മോർച്ചയുടെ പ്രതിഷേധം. പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കെ മഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ CPM DYFI നേതാക്കൾ തട്ടിയെടുക്കുകയാണെന്ന് ആരോപിച്ചാണ് പട്ടികജാതി മോർച്ച പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിലായിരുന്നു സമരം നടത്തിയത്. BJP ജില്ലാ സെക്രട്ടറി KM ഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2016 മുതൽ ഉള്ള SC കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന റൂം ഉൾപ്പെടെ SC കുട്ടികളുടെ വിഭാഗത്തിലുള്ള കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ എല്ലാം വളരെ ആസൂത്രിതമായി DYFI യുടെയും CPM ൻ്റെയും നേതാക്കന്മാർ അവർ വളരെ ബോധപൂർവം അത് ആ ഫണ്ട് അടിച്ചു മാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു SC പ്രമോട്ടർ, CPM ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ, കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് രേഖാമൂലം ഒരു SC പ്രമോട്ടർ അത് വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും DYFI യുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ട്രഷറി മുഖാന്തരം, ട്രഷറി വഴി അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആ DYFI യുടെ നേതാവ് SC വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല, അദ്ദേഹം നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വ്യാപകമായി 2016 മുതൽ കേരള സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതുപോലെ വ്യാപകമായി SC വിഭാഗത്തിൻ്റെ പട്ടികജാതി മോർച്ച പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ശശി, ജനറൽ സെക്രട്ടറി രാജൻ വണ്ടുതറ, BJP പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, ശ്രീധരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.